കഴിഞ്ഞ February 6 ടർക്കിയിലും സിറിയയിലും ഒക്കെ വലിയ രീതിയിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഒരു വലിയ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടായ ചെറുതും വലുതുമായ മറ്റ് ചില തുടർചലനങ്ങളുമാണ് ഇത്രയും വലിയൊരു നാശനഷ്ടത്തിലേക്ക് നയിച്ചത്. ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു ഭൂകമ്പമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ടർക്കിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1939 ഏകദേശം 30,000 പേരുടെ ജീവൻ നഷ്ടമായ ഒരു വലിയ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. 1999 ഏകദേശം 18,000 പേർക്ക് ജീവൻ നഷ്ടമായ ഒരു ഭൂകമ്പവും ഉണ്ടായിട്ടുണ്ട്. 2020 മാത്രം ചില കണക്കുകൾ പ്രകാരം ടർക്കിയിൽ 30,000 ചെറുതും വലുതുമായിട്ടുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വയ്ക്കുകയാണ്. ഒരു ഭൂകമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, ടർക്കി പോലെയുള്ള ഒരു പ്രദേശത്ത് ഇത്രയധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. സോ ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം, ഒരു ഭൂകമ്പം അല്ലെങ്കിൽ എർത്ത്ക്വേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. നമ്മൾ ഭൂചലനം എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥം കിടക്കുന്നത് കാണാം. ഭൂമിയുടെ പ്രതലത്തിലുണ്ടാവുന്ന ഒരു ചലനം അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒരു വൈബ്രേഷൻ, ഇതിനെയാണ് നമ്മൾ എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എർത്ത്ക്വേക്ക് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായി പറയുന്നത്, ഭൂമിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഭൂമിയുടെ പ്രതലത്തിലോ വലിയ രീതിയിലുള്ള ഊർജം പുറന്തള്ളുന്ന എന്തെങ്കിലും പ്രവർത്തികൾ ഉണ്ടായാൽ, എനർജി റിലീസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തികൾ ഉണ്ടായാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഭൂമിക്ക് ഇങ്ങനെയൊരു കുലുക്കം സംഭവിക്കുന്നത് എന്നാണ്. അപ്പോൾ ഭൂമിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഭൂമിയുടെ പ്രതലത്തിലോ എനർജി റിലീസ് ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും ഒരു ഭൂകമ്പത്തിന് കാരണമാവാം. അതിന് പലതരത്തിലുള്ള കാരണങ്ങൾ നമുക്ക് പറയാം. അതിനകത്ത് നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കാണാം. ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള കോസസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോസാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയുന്നുണ്ട്, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനം നടക്കുകയാണെങ്കിൽ, വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുകയാണെങ്കിൽ ഒരുപാട് എനർജി റിലീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഭൂമി കുലുക്കത്തിന് കാരണമാകാം. ഇനി മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആറ്റം ബോംബ് ആക്രമണം എവിടെയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പ്രകമ്പനങ്ങൾ ഉണ്ടാവുകയും അത് ഒരു ഭൂമി കുലുക്കത്തിന് കാരണമാവുകയും ചെയ്യാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡെഫിനിഷനിൽ പറയുന്ന എനർജി റിലീസ് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും, വലിയ രീതിയിൽ എനർജി റിലീസ് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഒരു ഭൂകമ്പത്തിന് കാരണമാകാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സകലമാന എർത്ത്ക്വേക്സിലും 99% കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ് മൂലമാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ, അതിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭൂമിയുടെ മുകളിലുള്ള ശിലാഫലകങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് അല്ലെങ്കിൽ അതിന് മൂവ്മെൻറ്റുകൾ സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഭൂമിയുടെ ഷേപ്പ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, 100 കോടി വർഷങ്ങളായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഭൂമിക്ക് പല ലെയറുകളുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് ക്രസ്റ്റ്, മാൻഡിൽ, കോർ, ഇങ്ങനെയാണ് നമ്മൾ 3 ലെയറുകളായിട്ട് പറയുന്നത്. ഇതിൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഭൂമിയുടെ ഒരു പുറം ചട്ടയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഖരാവസ്ഥയിലിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ നമ്മളിതിനെ ഒന്നും കൂടി ഒന്ന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ക്രസ്റ്റിൽ തന്നെ 2 തരത്തിലുള്ള ക്രസ്റ്റുകളുണ്ട് എന്ന് കാണാം. ഒന്ന് കോണ്ടിനെൻ്റൽ ക്രസ്റ്റും അതുപോലെ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റും. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരയായിട്ട് കാണുന്ന ഭാഗങ്ങളെയാണ് അങ്ങനെ പറയുന്നത്. ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടലിൻ്റെ അടുത്തട്ടിലും ഈ പറഞ്ഞ രീതിയിൽ സോളിഡ് ആയിട്ടുള്ള ഒരു ഏരിയ കാണാം, അതിനെയാണ് ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്രസ്റ്റിൻ്റെ തൊട്ട് താഴെ വരുന്ന ലെവലാണ് മാൻഡിൽ എന്ന് പറയുന്നത്. എന്നാൽ ഈ മാൻഡിലും പല തരത്തിലുള്ള ലെയറുകളുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന, ഏറ്റവും മുകളിൽ വരുന്ന മാൻഡിലിനെ നമ്മൾ ഔട്ടർ മാൻഡിൽ എന്നും അപ്പർ മാൻഡിൽ എന്നൊക്കെ പറയാറുണ്ട്. അത് കുറച്ചും കൂടി സോളിഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റ്, ഭൂമിയുടെ പ്രതലത്തിൽ വരുന്ന ഭൂമിയുടെ ക്രസ്റ്റ്, അതുപോലെ തന്നെ ഈ മാൻഡിലിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ആ ഒരു ഭാഗം, ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മളൊരു ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുന്നത്, ഒരു ശിലാഫലകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ പ്രതലത്തിൽ മുഴുവനായിട്ട് ഒരൊറ്റ പ്ലേറ്റ് അല്ല, അതിങ്ങനെ പല പ്ലേറ്റുകളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. കാലാകാലങ്ങളായിട്ട് ഇതിങ്ങനെ പല പ്ലേറ്റുകളായിട്ടാണ് ഇരിക്കുന്നത്. ഈ പ്ലേറ്റുകൾ വെറുതെ ഇരിക്കുകയല്ല. അതായത് ഈ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ, ആ ഖരാവസ്ഥയിലിരിക്കുന്ന ആ ഒരു പോർഷൻ്റെ തൊട്ടടിയിൽ വരുന്നത് മാൻഡിലാണ്. ആ മാൻഡിലിൽ തന്നെ അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെയറാണ് അതിൻ്റെ അടിയിൽ വരുന്നത്. ഈ അസ്തനോസ്ഫിയർ ഒരു പ്ലാസ്റ്റിക് സ്റ്റേജിലാണെന്ന് പറയുന്നത്. അതായത് പൂർണ്ണ ഖരാവസ്ഥയിലുമല്ല, ദ്രാവകാവസ്ഥയിലുമല്ല, ഇതിൻ്റെ ഇടയിലുള്ള ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ഈ അസ്തനോസ്ഫിയറിൽ വളരെ ചൂടുകൂടി തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അസ്തനോസ്ഫിയർ ഇതിൻ്റെ മുകളിലുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുമ്പിൽ ഒരു പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ പ്രഷറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂമിയുടെ മുകളിലുള്ള ടെക്നോണിക് പ്ലേറ്റുകൾ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭൂമിയുടെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ നേരിട്ട് കാണാൻ പറ്റില്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം 1 സെൻറ്റിമീറ്റർ മുതൽ 10 സെൻറ്റിമീറ്റർ വരെയാണ് ഈ ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മാത്രമേ ഇതിന് വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടാവുകയും ഭൂമിയുടെ ഷേപ്പിന് മാറ്റമൊക്കെ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. ഞാൻ ആ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷേ ഇങ്ങനെയാണ് ഭൂമിയുടെ മുകളിലെ ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മൂവ്മെൻ്റ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ബൗണ്ടറി, അതായത് ഒരു പ്ലേറ്റ് ഇവിടെയുണ്ട് മറ്റൊരു പ്ലേറ്റ് ഇവിടെയുണ്ടെങ്കിൽ ആ രണ്ട് പ്ലേറ്റുകളുടെയും ഇടയിൽ ഒരു അതിർത്തി നമുക്ക് കാണാൻ പറ്റും. ഈ അതിർത്തിയിൽ പല തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ കൂടിച്ചേരുകയാണെങ്കിൽ നമുക്കതിനെ കൺവേർജിങ് ബൗണ്ടറി എന്ന് പറയും. രണ്ടുപേരും കൂടെ കൂടിച്ചേരുകയാണ്, അവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ വേണമെങ്കിൽ അകന്നു പോകാം, അതിനെ ഡൈവേർജൻറ്റ് ബൗണ്ടറി എന്ന് പറയും. ഇനി രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ പരസ്പരം ഉരസി കടന്നു പോകാം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഈ പ്ലേറ്റുകളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, രണ്ട് പ്ലേറ്റുകൾ ഒരു കൺവേർജൻറ്റ് ബൗണ്ടറി ആണെന്ന് വിചാരിക്കുക. രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുകയാണ്. ഇപ്പോൾ നിത്യജീവിതത്തിൽ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു ചില്ല് ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെടുത്തിട്ട് ഭയങ്കരമായിട്ട് അതിനെ സ്ക്വീസ് ചെയ്യണം, അതിനെയാണ് ഞെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കുറേ നേരം പ്രഷർ ചെയ്യുമ്പോഴും ഇതിന് വലിയ രീതിയിലുള്ളൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഒരു പെട്ടെന്നൊരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ഇത് ചളങ്ങുകയോ അല്ലെങ്കിൽ ഇത് പൊട്ടുകയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ കൊടുത്ത ആ ഒരു ബലം കൊണ്ടല്ല ഇതിന് ചളുങ്ങുകയോ പൊട്ടുകയോ ചെയ്യുന്നത്, അത്രയും നേരം നമ്മൾ കൊടുത്ത ആ ഒരു എനർജി അതിനകത്തുണ്ടായിരുന്നു, അതിങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വന്ന് ഒരു പ്രത്യേക പോയിന്റിൽ ആ എനർജി അങ്ങോട്ട് റിലീസാവുകയാണ് അല്ലെങ്കിൽ ഇതിന് ക്രാക്ക് സംഭവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ടെക്ടോണിക് പ്ലേറ്റുകളിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ ഇത്തരത്തിലുള്ള തള്ളലുകളോ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്നാൽ അവിടെ എനർജി ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക പോയിന്റിൽ അവിടുത്തെ മറ്റ് ഫോഴ്സുകളെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഈ എനർജി അങ്ങോട്ട് റിലീസ് ചെയ്യും. എനർജി റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്ലേറ്റുകൾക്ക് സ്ഥാനചലനങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വൈബ്രേഷൻസോ അനുഭവപ്പെടുകയും അത് പിന്നീട് ഭൂചലനമായി മാറുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ബൗണ്ടറിയിൽ അല്ലെങ്കിൽ നമ്മളതിനെ ഫോൾട്ട് ലൈനുകൾ എന്ന് വിളിക്കാറുണ്ട്, ഈ ഫോൾട്ട് ലൈനുകളിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റും എനർജി റിലീസിങ്ങുമാണ് ഭൂചലനങ്ങൾക്ക് കാരണമെന്ന് തിരിച്ചറിയാം. അപ്പോൾ ഇതൊരു തിയറി അല്ല, ഇത് ശരിയാണോ എന്നുള്ള സംശയം പലർക്കും തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലുള്ള പ്രധാനപ്പെട്ട ടെക്ടോണിക് പ്ലേറ്റുകളുടെ എല്ലാം ബൗണ്ടറി നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഭൂമിയുടെ പ്രധാനപ്പെട്ട ഭൂകമ്പങ്ങൾ നടക്കുന്ന മേഖലകളുടെ മാപ്പും ഈ ഒരു അതായത് ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ബൗണ്ടറിയുടെ മാപ്പും സൈഡ് ബൈ സൈഡായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഒരേ സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഫോൾട്ട് ലൈനുകളിലുണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ് ഭൂചലനത്തിലേക്ക് നയിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. ഇനി നമ്മളിപ്പോൾ നടക്കുന്ന ടർക്കിയിലെ ഭൂകമ്പം തന്നെ നമുക്ക് എടുത്തു നോക്കാം. ടർക്കി എന്ന് പറയുന്നത്, ടർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം അനറ്റോളിയൻ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്ടോണിക് പ്ലേറ്റിൻ്റെ മുകളിലാണ് വരുന്നത്. ഇനി ആ ഒരു ഏരിയ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് പ്ലേറ്റ് ബൗണ്ടറികൾ അല്ലെങ്കിൽ ഫോൾട്ട് ലൈനുകൾ വരുന്നത് നമുക്ക് കാണാം. മുകളിൽ യുറേഷ്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേറ്റ് ഉണ്ട്. യുറേഷ്യൻ പ്ലേറ്റ് യൂറോപ്പും ഏഷ്യയും കൂടെ കൂടിച്ചേരുന്ന ഒരു പ്ലേറ്റാണ്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് അറേബ്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേറ്റ് ഉണ്ട്. കുറച്ചും കൂടി അടുത്ത വശത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്രിക്കൻ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് ഉണ്ട്. ഇങ്ങനെ പല ടെക്ടോണിക് പ്ലേറ്റുകൾ ഈ ഒരു ടർക്കിയുടെ അല്ലെങ്കിൽ ആ അനറ്റോളിയൻ പ്ലേറ്റിലേക്ക് വന്നിട്ട് കൂട്ടിയിടിക്കുകയും ഡൈവേർജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഫോൾട്ട് ലൈനുകൾ ഈ ടർക്കിയുടെ ചുറ്റുപാടും അല്ലെങ്കിൽ ടർക്കിയുടെ ഉള്ളിലായിട്ടൊക്കെ ഉള്ളതുകൊണ്ടും അവിടെയെല്ലാം നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളും മറ്റ് പ്രതിഭാസങ്ങളും ഒക്കെ നടക്കുന്നതുകൊണ്ട് വളരെ വലിയ രീതിയിൽ ഭൂകമ്പ സാധ്യതയുള്ളൊരു പ്രദേശം തന്നെയാണ് ടർക്കി എന്ന് നമുക്ക് കാണാം. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്രത്തിൽ മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഭൂകമ്പങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും നേരവും പറഞ്ഞതിൽ നിന്നും ഒരു ഭൂകമ്പം എന്താണ്, എങ്ങനെയാണത് സംഭവിക്കുന്നത്, ടർക്കി പോലെയുള്ള പ്രദേശങ്ങളിൽ ഇത് ഇത്രയും അധികം സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ വാർത്തയിൽ കണ്ട മറ്റൊരു കാര്യം, 7.8 മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു, കേവലം 11 മിനിറ്റുകൾക്ക് ശേഷം 7.5 മാഗ്നിറ്റ്യൂഡിലുള്ള അടുത്ത ഭൂകമ്പം ഉണ്ടാകുന്നു, പിന്നീട് 4-5 മിനിറ്റുകൾക്ക് ഇടപെട്ടുകൊണ്ട് വലിയതും ചെറുതുമായിട്ടുള്ള ഭൂകമ്പങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര അധികം ഭൂകമ്പങ്ങൾ ഇങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ മാല പോലെ ആഫ്റ്റർ ഷോക്കുകൾ ഉണ്ടാകുന്നത്? ഇതിനെ ആഫ്റ്റർ ഷോക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്, ഇത്തരത്തിൽ രണ്ട് പ്ലേറ്റ് ബൗണ്ടറികൾ തമ്മിൽ കുറേ കാലമായിട്ടുണ്ടാകുന്ന ഉരസലുകളുടെ ഭാഗമായിട്ട് എനർജി റിലീസ് ചെയ്യുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ടെൻഷനിലും അതുപോലെ തന്നെ സ്ട്രെസ്സിലും ഒക്കെ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും. സോ ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ ഈ മാറ്റങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്താൻ വേണ്ടി നോക്കും. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഈ ആഫ്റ്റർ ഷോക്കുകൾക്ക് കാരണമാകുന്നത്. അതായത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് എന്ന് തിരിച്ചറിയുക. ഇതിനെയാണ് നമ്മൾ ആഫ്റ്റർ ഷോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഇനി ഭൂകമ്പവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില വാക്കുകളെ കുറിച്ചുകൂടി നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ വാർത്തകൾ കേൾക്കുമ്പോൾ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഇവിടെയായിരുന്നു, ഭൂമിയുടെ അടിയിൽ ഇത്ര 1 കിലോമീറ്റർ താഴെ നിന്നാണ് ഈ ഭൂകമ്പത്തിൻ്റെ ആരംഭം, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്.
ഇവിടെ പ്രധാനമായിട്ടും രണ്ട് വാക്കുകളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തെ വാക്കാണ് ഫോക്കസ്, അതിനെ മറ്റൊരു രീതിയിലും പറയാറുണ്ട് ഹൈപ്പോസെൻറ്റർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ടെക്ടോണിക് പ്ലേറ്റുകളുടെ ബൗണ്ടറിയിലാണ് ഈ എനർജി റിലീസ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഭൂകമ്പത്തിൻ്റെ ആരംഭം. അപ്പോൾ ഇതെല്ലാ സമയത്തും ഭൂമിയുടെ ഉള്ളിലാണ് നടക്കുന്നത് എന്ന് കാണാം. പ്ലേറ്റ് ബൗണ്ടറികൾ ഭൂമിയുടെ പ്രതലത്തിൻ്റെ കുറച്ച് താഴെയായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ നിന്നാണ് ഈ എനർജി റിലീസ് സംഭവിക്കുന്നത്. അപ്പോൾ ആ എനർജി റിലീസ് സംഭവിക്കുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ ഹൈപ്പോസെൻറ്റർ അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എനർജി റിലീസ് സംഭവിച്ചു കഴിയുമ്പോൾ ആ എനർജി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ ഒരു ട്രെമറുകൾ നാലുപാടും സഞ്ചരിക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ വളരെ ശാന്തമായി കിടക്കുന്ന ഒരു കുളത്തിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ നിന്ന് വേവുകൾ, തരംഗങ്ങൾ പുറപ്പെടുന്നത് കാണാം. അവിടെ പെട്ടെന്ന് എനർജി റിലീസ് ആകുമ്പോൾ കുളത്തിൽ നാലുപാടിലേക്കും തരംഗങ്ങൾ പോകുന്നത് പോലെ ഈ ഹൈപ്പോസെൻട്രിൽ നിന്ന് മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും എല്ലാം ഇത്തരത്തിലുള്ള വേവുകൾ സഞ്ചരിക്കും. ഈ വേവുകളെയാണ് സീസ്മിക് വേവുകൾ എന്ന് വിളിക്കുന്നത്. ഭൂകമ്പത്തിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള തരംഗങ്ങളുടെ ഭാഗമായിട്ടാണ് ഭൂമിയിൽ പല സ്ഥലങ്ങളിലും കുലുക്കങ്ങൾ ഉണ്ടാകുന്നത്. സോ ഈ സീസ്മിക് വേവുകൾ നമ്മുടെ ആ ഒരു ഫോക്കസിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിലേക്കും സഞ്ചരിക്കുകയും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഭൂമിയുടെ പ്രതലത്തിലെത്തുകയും ചെയ്യും. സോ ഭൂമിയുടെ പ്രതലത്തിലെത്തുന്ന ആദ്യത്തെ പോയിന്റിനെയാണ് നമ്മൾ ഭൂകമ്പത്തിൻ്റെ എപ്പി സെൻറ്റർ എന്ന് വിളിക്കുന്നത്. നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്ന ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഈ എപ്പി സെൻറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഫോക്കസിൽ നിന്നും പുറപ്പെടുന്ന തരംഗങ്ങൾ ഭൂമിയുടെ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഭൂമിയുടെ പ്രതലത്തിലെ പല സ്ഥലങ്ങളിലെത്താം. അതിലേറ്റവും ആദ്യം എത്തുന്ന അല്ലെങ്കിൽ ഈ ഫോക്കസിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭൂമിയുടെ പ്രതലത്തിലെ പോയിന്റിനെയാണ് നമ്മൾ എപ്പി സെൻറ്റർ എന്ന് പറയുന്നത്. കാരണം അവിടെയായിരിക്കും ഏറ്റവും വലിയ കുലുക്കം അനുഭവപ്പെടുന്നത്. കാരണം മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്താൻ ഈ വേവുകൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കണം. അപ്പോൾ അവിടെ എനർജി ലോസ് ഉണ്ടാകും. എന്നാൽ ഏറ്റവും അടുത്ത പോയിന്റിലേക്ക് എത്താൻ വളരെ കുറച്ച് മാത്രം സഞ്ചരിച്ചാൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകമ്പനം ഉണ്ടാകുന്നത് ഈ ഒരു എപ്പി സെൻറ്ററിലാണ് എന്ന് കാണാം. അപ്പോൾ ഇതാണ് ഒരു ഭൂകമ്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോസെൻറ്റർ, അതുപോലെ തന്നെ എപ്പി സെൻറ്റർ മുതലായ വാക്കുകളുടെ അർത്ഥം. ഇനി ഒരു കാര്യവും കൂടി ഇതിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഷാലോ എർത്ത് ക്വേക്ക്, ഡീപ്പ് എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള എർത്ത് ക്വേക്കുകൾ നമുക്ക് കാണാം. അതായത് ഈ എപ്പി സെൻറ്ററും അതുപോലെ തന്നെ ഫോക്കസും തമ്മിലുള്ള ദൂരമാണ് ഒരു ഭൂകമ്പം ഷാലോ ആണോ ഡീപ്പാണോ എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത്. ഇപ്പോൾ ഭൂകമ്പം ഷാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ പ്രതലത്തിൻ്റെ തൊട്ടടുത്തുണ്ടാകുമ്പോഴാണ് നമ്മളതിനെ ഷാലോ എന്ന് പറയുന്നത്. ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഒരുപാട് താഴേക്ക് പോകുമ്പോഴാണ് നമ്മളതിനെ ഡീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഷാലോ ആയിട്ടുള്ള എർത്ത് ക്വേക്കുകളാണ് എപ്പോഴും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. കാരണം ആ തരംഗങ്ങൾ വളരെ കുറച്ച് മാത്രം സഞ്ചരിച്ചുകൊണ്ട് ഭൂമിയുടെ പ്രതലത്തിലെത്തുകയും വലിയ പ്രകമ്പനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യവും കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്യുകയാണ്, ഈ ഭൂകമ്പങ്ങളെ നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്, ഇതിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് തീവ്രതയൊക്കെ പറയുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അതിനെ ഗ്രാഫിക്കലി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉപകരണം ഉപയോഗിക്കും. അതിനെയാണ് സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഭൂകമ്പത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വേവുകളെയാണ് നമ്മൾ സീസ്മിക് വേവുകൾ, സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ വേവുകളെയാണ് ഈ സീസ്മോഗ്രാഫ് അനലൈസ് ചെയ്യുന്നത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് അവിടെയുണ്ട്. ഇപ്പോൾ ഭൂമിയിൽ കുലുക്കങ്ങൾ അല്ലെങ്കിൽ പ്രകമ്പനങ്ങൾ, വൈബ്രേഷൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ നീഡിൽ ആ ഒരു പോയിന്റ് അനങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ വേവുകളെ നമുക്കൊരു പേപ്പറിൽ പ്ലോട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഭൂകമ്പത്തിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ള റെക്കോർഡിംഗ് ആണ് ഈ സീസ്മോഗ്രാഫിൽ നടക്കുന്നത്. ഈ സീസ്മോഗ്രാഫിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാഫിനെ പഠിച്ചുകൊണ്ടാണ് ഈ ഭൂകമ്പത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ ഈ മാഗ്നിറ്റ്യൂഡ് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് റിക്ടർ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കെയിലാണ്. റിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. എന്നാൽ റിക്ടർ സ്കെയിലിന് ചെറിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് 1970s ശേഷം മൊമെൻ്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സ്കെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൊതുവെ യൂസ് ചെയ്യുന്ന അതാണ്. എന്നാൽ റിക്ടർ സ്കെയിൽ ചില സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുമ്പോൾ ഭൂരിഭാഗം സമയങ്ങളിലും റിക്ടർ സ്കെയിലിൽ ഇത്രത്തോളം തീവ്രത രേഖപ്പെടുത്തി എന്ന് പറയുമെങ്കിലും റിക്ടർ സ്കെയിൽ അല്ല ഭൂരിഭാഗം ഉപയോഗിക്കുന്നത്, മൊമെൻ്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിലാണെന്ന് മനസ്സിലാക്കുക. അവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു നമ്പർ തരികയാണ്. ഭൂകമ്പത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും 4 അല്ലെങ്കിൽ 5, 7.8 ഇങ്ങനെയൊക്കെ പറയാൻ നമ്മൾ കേൾക്കാം. അപ്പോൾ ഈ നമ്പർ ഈ ഒരു ഗ്രാഫിനെ അനലൈസ് ചെയ്തിട്ടാണ് തരുന്നത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ലോഗരിതമിക് സ്കെയിലാണ് അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് ആണ് ഈ മാഗ്നിറ്റ്യൂഡിൽ നടക്കുന്നത് എന്നാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഭൂകമ്പം, ഒരു സ്ഥലത്തൊരു ഭൂകമ്പം ഉണ്ടാകുന്നു, അതിൻ്റെ തീവ്രത 5 എന്നീ സ്കെയിൽ പറയുന്നു. വേറൊരു സ്ഥലത്തുണ്ടാകുന്ന ഭൂകമ്പത്തിൻ്റെ തീവ്രത 6 പറയുകയാണെങ്കിൽ ഇവയ്ക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് തിരിച്ചറിയുക. ഈ 5 ഭൂകമ്പത്തിനേക്കാൾ 10 വലിയ ആംപ്ലിറ്റ്യൂഡാണ് അല്ലെങ്കിൽ 10 വലിയ വേവുകളാണ് ഈ മാഗ്നിറ്റ്യൂഡ് 6 സ്ഥലത്ത് സംഭവിക്കുന്നത്. അതായത് ആ ഭൂകമ്പത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ഭൂകമ്പത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രകമ്പനം എന്ന് പറയുന്നത് 10 കൂടുതലായിരുന്നു. മാത്രമല്ല റിലീസ് ചെയ്യുന്ന എനർജിയിൽ 32 വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. അതായത് മാഗ്നിറ്റ്യൂഡ് 5 രേഖപ്പെടുത്തിയ ഭൂകമ്പവും മാഗ്നിറ്റ്യൂഡ് 6 രേഖപ്പെടുത്തിയ ഭൂകമ്പവും നോക്കുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 6 എനർജിയുടെ റിലീസ് എന്ന് പറയുന്നത് 5 32 അധികമാണ് എന്ന് തിരിച്ചറിയുക.
സോ ഓരോ നമ്പർ മുകളിലേക്ക് പോകുമ്പോഴും ഭൂകമ്പങ്ങളുടെ തീവ്രതയിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഓരോ മാഗ്നിറ്റ്യൂഡ് മുകളിലേക്ക് പോകുമ്പോൾ ഭൂകമ്പത്തിൻ്റെ തീവ്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എത്രയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് ഓരോ ഭൂകമ്പങ്ങളെയും പല പേരിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. ഇപ്പോൾ 3.9 താഴെയാണ് മാഗ്നിറ്റ്യൂഡ് വരുന്നതെങ്കിൽ നമ്മളതിനൊരു മൈനർ എർത്ത്ക്വേക്ക് എന്നാണ് പറയുന്നത്. ഓരോ നമ്പർ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഓരോ കാറ്റഗറി മുകളിലേക്ക് പോകുന്നതാണ്. ഒരു 8 മുകളിലേക്കൊക്കെ ഉള്ളൊരു ഭൂകമ്പം എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ടുള്ള വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എർത്ത്ക്വേക്ക് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു കാര്യവും കൂടി തിരിച്ചറിയണം. ഈ ഭൂകമ്പത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം അറിഞ്ഞുകൊണ്ട് ആ ഭൂകമ്പം എത്രത്തോളം ദുരന്തങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഭൂകമ്പത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് ഭൂകമ്പം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളുടെ ഒരു പോർഷൻ മാത്രമാണ് എന്ന് തിരിച്ചറിയുക. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന വളരെ പരന്ന് കിടക്കുന്ന ഒരു ലാൻഡ്, അവിടെ ഒരുപാട് കെട്ടുറപ്പുള്ള വീടുകൾ, ഒരു പ്രശ്നമില്ലാത്ത വീടുകൾ, വളരെ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവിടെ ഒരു മാഗ്നിറ്റ്യൂഡ് 6 ഒരു ഭൂകമ്പം ഉണ്ടായാലും വലിയ രീതിയിലുള്ള ദുരന്തങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ അതിന് പകരം ഒരു പർവ്വതം, ഒരു മലമുകളിൽ അല്ലെങ്കിൽ ഒരു കുന്നും ചെരുവിൽ വളരെ അടുപ്പുകലുകൾ പോലെ അടുത്തടുത്ത് കിടക്കുന്ന ചെറുതും കെട്ടുറപ്പില്ലാത്തതുമായിട്ടുള്ള വീടുകളിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഇതേ മാഗ്നിറ്റ്യൂഡ് 6 ഒരു ഭൂകമ്പം ഉണ്ടായാൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് അത് കാരണമാകും. സോ ഒരു ഭൂകമ്പത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ ഭൂകമ്പത്തിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, അവിടെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സോ ടർക്കി, സിറിയ പോലെയുള്ള പ്രദേശങ്ങൾ, അവിടുത്തെ ജിയോഗ്രഫി തന്നെ ഭൂകമ്പങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ജിയോഗ്രഫിയാണ്. അവിടുത്തെ വീടുകൾ, അവിടുത്തെ ജനസാന്ദ്രത, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതൊരു വലിയ ദുരന്തമാകുന്നതിന് കാരണമായി എന്ന് തിരിച്ചറിയുക. സോ ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.